0 to 100 in 6.5 seconds. 190 BHP പവർ, 250 NM ടോക്ക്. ഗിയർ ലൈക്ക് ഗിയർ മാറുമ്പോഴുള്ള ബ്രും 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 ഉണ്ട്. ദിസ് ഈസ് ലൈക്ക് ഹെവൻ ഗൈസ്. ഈ കിടക്കുന്ന വണ്ടി കണ്ടാൽ ഒരു പോളോ ആയിട്ട് തോന്നും, എന്നാൽ ഇവന് 0 to 100 in 6.5 seconds, 190 BHP പവർ, 250 NM ടോക്ക്, 1.8 liter, അതായത് ടബോചാർജായിട്ടുള്ള 1.8 liter TSI എഞ്ചിനാണ് വരുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു നോർമൽ പോളോ അല്ല, ഇത് നമ്മുടെ വോക്സ് വാഗണിൻ്റെ GTI ആണ്. ഇതിന് ചെറിയ രീതിയിലുള്ള ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ ആണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോളോ GTI കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ എക്സ്റ്റേണൽ ഷോർട്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ബോഡി പാനിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്നെ ഒന്ന് തല്ലും. എന്നാലും അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, ഇതാണ് GTI ഒറിജിനൽ ഹെഡ്ലൈറ്റ് വരുന്നത്. എഞ്ചിൻ ബേ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവൻ്റെ ഡോസ്, ബാക്കിൽ ഡോറില്ല, ബാക്കിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ്സ് മടക്കിയിട്ടാണ് നമ്മൾ ബാക്കിലേക്ക് നമ്മൾ കയറുന്നത്. പിന്നെ ഇവിടെ ഒരു 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 എന്താണ് പറയുന്നത്, ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, അത് GTIക്കുള്ളതാണ്. ബാക്കിൽ വരുമ്പം 2 ഡ്യുവൽ എക്സോസിസ്റ്റ് ആണ് വരുന്നത്. ഇത് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അത് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്റ്റേണൽ വരുന്ന ഒരു ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. ഒരു GTI ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഇനി നിങ്ങൾ എല്ലാവർക്കും കാണേണ്ട മറ്റേ 1.8 TSI എഞ്ചിനാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്ത് നിറഞ്ഞിരിക്കുന്നു നോക്കി, ഈ ഒരു ചെറിയൊരു ഹുഡിൻ്റെ അത് 1.8 ആണ് വരുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞാലും 190 BHP പവർ, 250 NM ആണ് ടോർക്ക് വരുന്നത്. ഇത് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ വെരി ഇതിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല, ചെറിയൊരു എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീ ഫ്ലോ, അതും അഗ്രസീവായിട്ടുള്ള സൗണ്ടുള്ള ഒന്നുമല്ല. പിന്നെ ഇതിൽ ചേഞ്ച് വന്നേക്കുന്നത് ഇവൻ്റെ ടയേഴ്സാണ്, അതുപോലെ വീൽസ് റിംസാണ്. റിംസ് വന്നേക്കുന്നത് 17 inch, അതുപോലെ അതിൽ കൊടുത്തേക്കുന്ന മിഷലിൻ്റെ പൈലറ്റ് സ്പോട്ടാണ്, 205 ഉം 40 ഉം, അതായത് വളരെ ലോ പ്രൊഫൈലായിട്ടുള്ള ടയേഴ്സാണ് ഇവന് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഫ്രണ്ടിൽ കയറിയിരുന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊന്നും പറയുന്നില്ല. നമ്മൾ കയറുമ്പോഴത്തേക്ക് ഇതിനകത്ത് നോട്ടീസ് ചെയ്തിരുന്ന സീറ്റ്സ് നോക്കി, സാധാ പോളോ വെച്ച് നോക്കുമ്പം എന്തോരം ഡിഫറെൻ്റ്, ലൈക്ക് ആ ഒരു നമുക്ക് പ്രോപ്പർ ഒരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഫിനിഷും ഒക്കെ ചെറിയ രീതിയിൽ ചേഞ്ച് ഉണ്ട്. ഇനിയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ കയറിയിരുന്നു, ആദ്യം തന്നെ ഈ ഒരു 3-spoke സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ തന്നെ വോക്സ് വാഗൺ ആര് GTI എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീല് വരുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ കീ ആണ്, ഇതിൻ്റെ കീ. നമ്മൾ കീ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ AC നമുക്ക് കുറച്ച് വെച്ചേക്കാം. ഇതിൻ്റെ ഫാൻ സ്പീഡ് ഇതാണ് ഇവൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. എക്സോസ്റ്റ് നോട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് പുറത്തുനിന്ന് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. നമുക്ക് ചെറിയ രീതിയിൽ AC ഇടാതെ വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നോർമൽ ഒരു പോളോയ്ക്കകത്ത് കയറുന്ന ഫീലാണ് ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് ഈ സ്റ്റിയറിംഗ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഇത് നോർമലൊരു പോളോ അല്ല, ഇതൊരു GTI ആണെന്നുള്ളൂ. ഈ ബാഡ്ജിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, കയറി ഇരുന്ന് ഇതിലേക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. പിന്നെ സൺറൂഫോ അങ്ങനത്തെ ഒരു ലക്ഷറി സാധനങ്ങളും ഇല്ല. എന്നാൽ പോലും ഈ വണ്ടിക്ക് ഇപ്പോൾ എത്ര വിലയാണെന്ന് അറിയാം, അതായത് ആൾക്കാർ എടുത്തതിനേക്കാളും വില കൊടുത്തിട്ടാണ് ഇപ്പോൾ സെക്കൻഡായിട്ട് ആളുകൾ മേടിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ദാ ഇപ്പോൾ കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ടാണ്, നമ്മളിതാണ്ട് പാക്കിൽ നിന്ന് നേരെ എടുത്ത് ഡ്രൈവിലോട്ട് ഇട്ടു. ഡ്രൈവ് ചെയ്ത് നമ്മൾ ഒരു പ്രസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്പോർട്സ് മോഡിലേക്ക് വരും. നമുക്ക് ചൂടെടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് AC അങ്ങ് ഓഫ് ചെയ്താക്കാം. എന്നിട്ട് പതുക്കെ ഓണർ ബാക്കിലുണ്ട് അതുകൊണ്ട് പതുക്കെ നമുക്ക് ഈ വളവ് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് വഴി, ആ ഇപ്പോൾ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ആണ്, ഞാൻ ഫുൾ പെട്ടൽ ചവിട്ടാൻ പോവാണ്. ഈ ഒരൊറ്റ റീസൺ പോരെ, വേറെ എന്തെങ്കിലും വേണോ? പാഡിൽസ്, ആ ബർപീസും കൂടെ വരുമ്പോൾ എന്ത് അടിപൊളിയാന്ന് നോക്കി, എന്ത് സ്മൂത്തായിട്ടാണ് വണ്ടി. അതിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ എന്നുള്ളത് നോക്കി, നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ലോഞ്ച് ചെയ്തിട്ടില്ല, അത് ലോഞ്ച് ചെയ്യാം.
അതെടുക്കുന്ന സമയത്ത് വളരെയധികം ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന ഒരു മോഡലാണ് ഈ GTI എന്ന് പറയുന്നത്. നല്ല വണ്ടിയൊന്നും ഇല്ലായിരുന്നു, ഇപ്പം നമുക്ക് പുതിയത് മേടിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് അതെടുക്കാഞ്ഞത്. പിന്നെ ഇത് ലോ പ്രൊഫൈൽ ആയതുകൊണ്ട് നമ്മൾ ഹമ്പും ഒക്കെ നമ്മൾ ചാടുന്ന സമയത്ത് കുറച്ച് സൂക്ഷിച്ചും കണ്ടുമൊക്കെ എടുക്കണം. പിന്നെ ഇതിൽ നമുക്ക് ഇത് കയറി കഴിഞ്ഞിട്ട് ബാക്കി പറയാം. GTI എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 200 മോഡൽ മാത്രം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വിറ്റതാണ്. ആ സമയത്ത് എടുത്തവരൊക്കെ ഭാഗ്യവാന്മാർ. അതിൻ്റെ ഇരട്ടി വിലക്കാണ് ഇപ്പോൾ വണ്ടി, ഇരട്ടിയല്ല അതിനേക്കാളും വാല്യൂലാണ് ഇപ്പോൾ വണ്ടി വിറ്റ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് AC ഞാൻ ഓണാക്കിയിട്ടുണ്ട്, എന്നാലും ഇത് നോക്കിയേ ഒരു പെർഫോമൻസ് നോക്കി. ഈ ഒരു ഒറ്റ റീസൺ മതി, വേറെ നമുക്ക് സൺറൂഫ് ഉണ്ടോ? ഇല്ല. സൺറൂഫ് വേണോ? വേണ്ട. ഈ ഒരൊറ്റ ആക്സിലറേഷൻ മതി നമുക്ക് ആ ഒരു 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 ഫീലിലേക്ക് വരാനായിട്ട്. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും, ബ്രേക്ക് ടെസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. ബ്രേക്കിംഗ് ആണെങ്കിലും അടിപൊളി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൺട്രോൾ നോക്കിയാണ്, ഇത്രയും സ്പീഡിൽ പോവുകയാണെങ്കിൽ പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവനെ ഈ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്തുകൊണ്ട് കൊണ്ട് നടക്കാൻ പറ്റും. കഴിയുക വളരെ സ്റ്റേബിളുമാണ് വണ്ടി. നമ്മൾ ഇത്രയും സ്പീഡിലേക്കൊക്കെ കയറുന്നുണ്ടെങ്കിൽ പോലും വണ്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ, വിചാരിക്കുന്നിടത്ത്, വിചാരിക്കുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. ലൈക്ക് ഐ മീൻ ലവ് വിത്ത് ദിസ് കാർ. സീരിയസ്ലി ഐ മീൻ ലവ് വിത്ത് ദിസ് കാർ. ഇനിയിപ്പോൾ നമ്മൾ ദാണ്ടെ വീണ്ടും തട്ടി അത് നോർമൽ ഒരു ഡ്രൈവ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ട് പോകണം. നമുക്ക് AC കുറച്ചുകൂടെ കൂട്ടിയിട്ടാക്കാം. AC ഓഫായിരുന്നു. AC കുറച്ചുകൂടെ കൂട്ടിയിടാം. ഇതുണ്ട്, ഇതുപോലത്തെ പൊട്ട വഴിയാണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് വണ്ടി മനസ്സിലാക്കി ഓടിച്ചു കഴിഞ്ഞാൽ ഇവനത് പൊക്കോളും. ലോ പ്രൊഫൈലാണെങ്കിലും വലിയ ശല്യമില്ല. വീണ്ടും ഒരു സ്ട്രെയിറ്റ് റോഡൂടെ വന്നു. അപ്പോൾ വീണ്ടും എന്നെ സ്പോർട്സ് മോഡ് മാടി മാടി വിളിക്കുന്നു. ഒന്നുകൂടെ സ്പോർട്സിലേക്ക് കിട്ടും. ആ ഒരു 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 ഗിയർ, ലൈക് ഗിയർ മാറുമ്പോഴുള്ള ബ്രും 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 ഉണ്ടല്ലോ, ദാറ്റ് ലൈക്ക് ദ ബെസ്റ്റ് തിങ്. ഭയങ്കര ഫീലാണ്. അതുപോലെ തന്നെ ഹാൻഡിലിംഗ് ആണെങ്കിലും ഇതൊക്കെ എന്ത് പ്രോപ്പർ ഹാൻഡിലിംഗ് ആണെന്ന് നോക്കി, വളരെ ലൈക്ക് ടൈറ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് വണ്ടീനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഈസ് ലൈക്ക് ഹെവൻ ഗൈസ്, ലൈക്ക് ഹെവൻ. നിങ്ങളൊരു ഒരു ചെറിയൊരു ഹോട്ട് ബാച്ചല്ല ഹോട്ട് ഹാച്ച് എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ദിസ് ഈസ് റിയലി 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 ഹെവൻ. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മുടെ വണ്ടിയുടെ ഓണർ നമ്മുടെ കലൂരുള്ള ടോണി ലൈറ്റ്സിലെ സഞ്ജയ് ചേട്ടനാണ്. സഞ്ജയ് ചേട്ടൻ നമ്മുടെ കൂട്ടത്തിൽ ഇന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സഞ്ജയ് ചേട്ടാ. വണ്ടി ഞങ്ങൾ പരിചയപ്പെട്ട മറ്റേ സാമച്ചായൻ്റെ അവിടെ മറ്റേ ഓഫ് റോഡിങ്ങിന് പോയില്ല. അപ്പം ആളും ഒരു ഓഫ് റോഡർ ഭ്രാന്തനാണ്. അപ്പോൾ ഭ്രാന്തനല്ല, ഓഫ് റോഡിങ് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ കണ്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ നമുക്ക് സഞ്ചാരനോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ വണ്ടി എടുക്കാനുള്ള റീസൺ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ബേസിക്കലി എനിക്കൊരു ചെറിയ വണ്ടി വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയ വണ്ടി പക്ഷേ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൺ ടു ഡ്രൈവ് വണ്ടി വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് നമുക്ക് ഡ്രൈവ് ചെയ്തോണ്ട് ആൾക്കാർ. GTI അല്ലെങ്കിൽ മിനി കൂപ്പർ ഇതിലേതെങ്കിലും എടുക്കാമെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. മിനി കൂപ്പർ നോക്കിയായിരുന്നോ? മിനി കൂപ്പർ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് നോക്കിയില്ല, ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് ഒന്ന് റിസർച്ച് ചെയ്തു. അപ്പോൾ മിനി കൂപ്പർ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡെയിലി യൂസിന് നല്ല ഇതായിരിക്കും എന്നുള്ളൊരു ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് വന്നു. ഓടിച്ചു നോക്കിയായിരുന്നു. എസ് ആണ് ഓടിച്ചു നോക്കിയത്? മിനിയുടെ എസ് ആണ് ഓടിച്ചു നോക്കിയത്. അത് വേറെ ലെവലാണ്. ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റി റോഡ്സ് ഒക്കെ വരുമ്പോൾ മിനി കൂപ്പർ പെർഫോം ചെയ്യുന്ന പോലെ ഇത് പെർഫോം ചെയ്യില്ല, ഒബ്വിയസ് ആണ്. അതൊരു BMW ഇതുള്ളതാണല്ലോ, ആ ഒരു ജീൻസ് ഉള്ളത്. പക്ഷേ എന്റെ യൂസിന്, പ്രാക്ടിക്കൽ ഡെയിലി യൂസിന് ഇത് മതി എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തി. അങ്ങനെയാണ് ഞാൻ GTI തന്നെ റിസർച്ച് ചെയ്ത് തുടങ്ങി. പക്ഷെ ഇത് കിട്ടാൻ റയറാണ്, ഭയങ്കര വലിയൊരു കൺസ്ട്രെയിൻ ആയിട്ട് ഞാൻ അധികമില്ല വണ്ടികൾ. അധികമില്ല. റയർ ആൾക്കാർ കൂടുന്നുണ്ടോ? GTI കാണുമ്പോൾ ആൾ കൂടുന്നുണ്ടോ?
പലർക്കും അറിയില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നോർമലി ഒരു പോളോ, നമുക്ക് ആ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് തിക്കും ബഹളം ഒന്നും ഇല്ല. സാധാരണക്കാരെ നോക്കുമ്പോ ഒരു സാധാ വണ്ടി, പാവം മനുഷ്യൻ പോകുന്നു ഉണ്ടാവുള്ളു. പക്ഷെ നമുക്ക് ഓടിക്കുന്നവർക്ക് അറിയാം, ആ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ഓടിക്കുമ്പോ ഭയങ്കര ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. അത് ശരിക്കും പറഞ്ഞിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഇവന്റെ ഈ എക്സോസ്റ്റ് കൂടെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ആഡഡ് ബെനിഫിറ്റും കൂടി ഉണ്ട്, ഡ്രൈവിംഗ് പ്ലഷർ അതിന് കുറച്ചുകൂടി കോംപ്ലിമെന്റ് ചെയ്യും. എനിവേ ഇവൻച്വലി ഞാൻ ഇതിലേക്ക് ഒരു വണ്ടി ഒത്തു വന്നപ്പോൾ ഞാനത് എടുത്തു എടുത്തു. ഇതാണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, ഇതാണ് ഫേവറേറ്റ്. ഗിയർ ഷിഫ്റ്റിലുള്ള പോപ്സ് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. ഓക്കെ ഓക്കെ, ഇതിന്റെ മൈലേജ് ഒക്കെ ഇപ്പൊ കാണിക്കുന്നുണ്ട് 7.5, പക്ഷെ അതിങ്ങനെ നമ്മൾ ഓടിച്ചിട്ടായിരിക്കും. അത് കൂടുതൽ മൈലേജ് സിറ്റിയിൽ മോശമാണ്, പക്ഷെ മോശം എന്ന് പറയാൻ പറ്റില്ല, ഒരു 6-7 ഒക്കെ കിട്ടുന്നുള്ളൂ. നമ്മൾ ട്രാഫിക്കിൽ പോകും, പക്ഷെ ലോങ് പോകുമ്പോ പ്രിട്ടി ഡീസന്റ് മൈലേജ് നമുക്ക് കിട്ടും. നമുക്ക് ഇപ്പൊ ഞാൻ കോട്ടയം ഒന്ന് മറ്റേ നമ്മുടെ പരിപാടിക്ക് വന്നപ്പോ അത്യാവശ്യം ഫൺ ഡ്രൈവിംഗ് തന്നെയാണ് അന്ന് ചെയ്തത്. നന്നായിട്ട് എൻജോയ് ചെയ്ത എക്സ്പ്ലോർ ചെയ്ത് തന്നെ ഓടിച്ചു. എങ്കിൽ പോലും നമുക്ക് 11-12 സുഖമായിട്ട് കിട്ടി. ഇത് ശരിക്കും ലോങ് പോകുമ്പോ ഒരു കൺസേൺ ഇല്ല മൈലേജിന്. ട്രാഫിക്കിൽ നല്ല ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, മൈലേജ് കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ. പിന്നെ വണ്ടിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ആണ്, ഒബ്വിയസ് ആണ്. സൗണ്ട് ലൈക് സോ ഗുഡ്, ഡിസ്റ്റർബിംഗ് സൗണ്ട് അല്ല. ചില മോഡിഫൈഡ് എക്സോസ് നോട്ട്സ് ഒക്കെ ഭയങ്കര അരാജകത്വമാണ്, അങ്ങനത്തെ ഒരു ഒരു സൗണ്ട് ഒന്നും ഇല്ല. ഇതിന് ഈ ബേസ് ആണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്രീമിയം വണ്ടിക്ക് ചേർന്ന ഒരു സൗണ്ട് ആണ്. അത് തന്നെ ഞാൻ ആദ്യമേ വണ്ടി എടുത്തപ്പോളേ, ഇപ്പൊ ഞാൻ വീഡിയോക്കകത്ത് പറയുകയും ചേർന്നത് ഇത് ലോ പ്രൊഫൈൽ ആയതുകൊണ്ട് ഒത്തിരി പ്രശ്നമാവും എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടെടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. കംഫർട്ട് കുറച്ച് കോംപ്രമൈസ് ആവുന്നുണ്ട്, പക്ഷെ റൈഡിംഗിൽ കിട്ടുന്ന ആ ഒരു ഹാൻഡ്ലിംഗ് അത് ഭയങ്കര ബെറ്റർ ആണ്. പിന്നെ അടി തട്ടുന്ന സീൻ വലിയ കാര്യമായിട്ട് അടി തട്ടുന്ന എനിക്ക് ഇതുവരെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിപ്പ് ചെറുതായിട്ട് ടച്ച് ചെയ്യാന്നുള്ളതല്ലാതെ അടി തട്ടുന്ന ഇഷ്യൂസ് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. നല്ല ഡീസന്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഇതിന്, പ്രാക്ടിക്കലാണ് ബേസിക്.